ഫിനാൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പൊ ഈ വീഡിയോയില് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്തു, അതുപോലെ 30 മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കുകൾ ഏകദേശം 7% അപ്സൈഡ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്നൊക്കെ നോക്കാം. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പൊ സെൻസസ് 173 points ഹയർ ആയിട്ട് ക്ലോസ് ആയി. അതുപോലെ നിഫ്റ്റി 11,250 സെറ്റിൽ ആയിരിക്കുകയാണ്. മെറ്റൽ ഓട്ടോ സ്റ്റോക്കുകളെല്ലാം നന്നായിട്ട് ട്രേഡ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും നന്നായിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. 3% ആണ് ഇൻക്രീസ് ആയത് മെറ്റൽ, അതുപോലെ ഓട്ടോ പവർ സെക്ടർ, BSE എനർജി ടെലികോം മാത്രമാണ് റെഡില് ക്ലോസ് ആയിരിക്കുന്നത്. സെൻസസ് 173 points ഗെയിൻ ചെയ്ത 38,050 ക്ലോസ് ആയി. നിഫ്റ്റി 11,247 69 points ഗെയിൻ ചെയ്തിരിക്കുന്നു. BSE സ്മോൾ ക്യാപ് ആൻഡ് മിഡ് ക്യാപ് 0.41 and 84% ആണ് ഇൻക്രീസ് ആയത്. ഗ്രീനിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കുകൾ NTPC, ബജാജ് ഓട്ടോ, ടെക് മഹീന്ദ്ര, അതുപോലെ മാരുതി, ONGC, ടൈറ്റൻ, ഏഷ്യൻ പെയിൻ, L&T, പവർ ഗ്രിഡ്, കൊഡാക് ബാങ്ക്, ടാറ്റാ സ്റ്റീൽ, ITCS, ദെൻ ഇൻഫി, നെസ്ലെ ഇന്ത്യ, HDFC, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. റെഡിൽ ട്രേഡ് ചെയ്തത് HDFC ബാങ്ക്, ICICI ബാങ്ക്, സൺഫാർമ, റിലയൻസ്, ഭാരതി എയർടെൽ, SBIM തുടങ്ങിയ സ്റ്റോക്കുകൾ. ടോപ്പ് ഗെയിനേഴ്സ് ആയത് NTPC, ബജാജ് ഓട്ടോ, ടെക് മഹീന്ദ്രയാണ്. മേജർ ലൂസേഴ്സ് ആയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരതി എയർടെൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഡിവിഡൻഡ്, 83 per equity ഷെയർ ആയിട്ട്. ഫേസ് വാല്യൂ ₹1 ആണ്. യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. റുപ്പീസ് എങ്ങനെ ട്രേഡ് ചെയ്തു നോക്കാം. റുപ്പീസ് 74.89 ആണ് പെർ US ഡോളർ. പ്രീവിയസ് ക്ലോസ് 74.90. ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. NTPC ഷെയർ പ്രൈസ് 3% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഗ്ലെൻമാർക്ക് ഫാർമ ഷെയർ പ്രൈസ് 2% ഇൻക്രീസ് ആയി. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 254. AGR കേസ് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ആഫ്റ്റർ ക്ലോസിംഗ് ന്യൂസിന് ശേഷം. സൺ TV നെറ്റ്വർക്കിന്റെ ഷെയർ പ്രൈസ് 6% കൂടിയിരിക്കുകയാണ്. ആഫ്റ്റർ ദ CLSA മെയിൻറ്റെയിൻ ബൈ ഓൺ ടാർഗറ്റ് ₹490. NSEയിൽ ഏറ്റവും കൂടുതൽ വോളിയൂമിൽ ബേസ് ചെയ്ത് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. യെസ് ബാങ്ക്, ഐഡിയ, NTPC, ടാറ്റ മോട്ടോഴ്സ്, SBIN, അശോക് ലെയ്ലാൻഡ്, CG പവർ, സീൽ, RVNL തുടങ്ങിയ സ്റ്റോക്കുകൾ. സിക്ക ലോജിസ്റ്റിക്സ് ഇന്നത്തെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. നെറ്റ് ലോസ് ആണ്, 14.9 crores. ലാസ്റ്റ് ഇയർ കാട്ടിയ റവന്യൂ 62.8% കുറഞ്ഞിരിക്കുന്നു. PSU ബാങ്ക് 1% കുറഞ്ഞിരിക്കുകയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, കാനറ ബാങ്ക് ലോവർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. നൊമൂറ ഓൺ ഗ്ലെൻമാർക്ക് ഫാർമ ക്വാർട്ടർലി റിസൾട്ട് 206 crores ആണ്. ഓയിൽ പ്രൈസ് കൂടിയിരിക്കുകയാണ്. ഇനി 30 സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. അതായത് മ്യൂച്വൽ ഫണ്ടില് ജൂലൈയില് up to 7% വരെ ഇൻക്രീസ് കാണിച്ച് ഏതൊക്കെ സ്റ്റോക്കുകളാണ് മ്യൂച്വൽ ഫണ്ടില് ബോട്ട് ആൻഡ് സോൾഡ് കണ്ടീഷൻസ്. 30 സ്റ്റോക്കുകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് നോക്കാം. ടോപ്പ് ബൈസിലുള്ളത് പിരാമൽ എന്റർപ്രൈസസ്, UPA ലിമിറ്റഡ്, GSW സ്റ്റീൽ, NMDC, പെട്രോനോട്ട് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അതുപോലെ യെസ് ബാങ്ക്, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ, മൈൻട്രീ, PI ഇൻഡസ്ട്രീസ്, PVR, സ്മോൾ ക്യാപ്പില് KRBL, അതുപോലെ ഇന്ത്യ മാർട്ട് ഇന്റർമെഷ്, അരവിന്ദ് ഫാഷൻസ്, EID പാരി, ടീംലി സർവീസസ്. ഇനി ടോപ്പ് സെൽ കാറ്റഗറിയിൽ ലാർജ് ക്യാപ്പിൽ വരുന്നത് DLF, സീമെൻസ്, ഭാരതി ഇൻഫ്രാടെൽ, ഏക്കർ മോട്ടോഴ്സ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്.
മിഡ് ക്യാപ്പില് വോഡാഫോൺ ഐഡിയ, മഹീന്ദ്ര മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, ഫ്യൂച്ചർ റീറ്റെയിൽസ്, ആവാസ് ഫിനാൻഷ്യറീസ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. സ്മോൾ ക്യാപ്പിൽ നോക്കേണ്ടത് മെജോറിറ്റി വന്നിരിക്കുന്നത് FDC, അതുപോലെ ലക്ഷ്മി മെഷീൻ വർക്ക്, തേജാസ് നെറ്റ്വർക്ക്, ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഫാഷൻസ് ലിമിറ്റഡ് ആണ്. ഈ ഇത്രയും സ്റ്റോക്കുകളാണ് മേജർ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ബൈ ആൻഡ് സോൾഡ് നടന്നിരിക്കുന്നത്. സ്മോൾ ക്യാപ്പിൽ, അതുപോലെ ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ഈ സ്റ്റോക്കുകൾ നിങ്ങൾ നോക്കുക. ഈ വീഡിയോയിൽ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻറ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE, CX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.